അതെ പിന്നെ വീര നീ ഉണ്ടല്ലോ എനിക്കിങ്ങനെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നത് പേടിയാണെന്നുള്ള കാര്യം വിചാരിക്കണ്ട കേട്ടോ ആ അതെന്താണെന്ന് വെച്ചാലേ ഇതിപ്പോ വല്ല ബസ്സും ആണെങ്കിലുണ്ടല്ലോ ഇനിയിപ്പോ വല്ല അപകടം പറ്റിയാൽ തന്നെ എനിക്ക് അതിൽ നിന്ന് എടുത്ത് ചാടാൻ പറ്റൂല അതിപ്പോ ട്രെയിൻ ആണെങ്കിലും ഞാൻ എടുത്ത് ചാടൂട്ടാ ഇനിയിപ്പോ വെള്ളത്തിൽ പോണ ബോട്ടാണെങ്കിൽ തന്നെ അതിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് നീന്തി രക്ഷപ്പെട്ടൂടെ നമുക്ക് എന്നാലേ ഞാനിങ്ങനെ പറക്കാൻ മാത്രം പഠിച്ചിട്ടില്ല ഇനി അഥവാ എടുത്ത് ചാടണമെങ്കിൽ തന്നെ നമ്മൾ എവിടെയാ പോയി വീഴുകയെന്ന് പറയാൻ പറ്റില്ല ആ അത് മാത്രമല്ല ഈ പേടി എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്നെ കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല നിന്നെ കുറിച്ച് ഓർത്തിട്ടാ അതായത് എനിക്ക് നിന്നെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുക അതാ എത്തിയല്ല എനിക്ക് നല്ല പെടപ്പനായിട്ട് ഓർക്കണ്ട അതെ ഇതെനിക്കൊന്നും മണപ്പിക്കാൻ പോലും തികയില്ല നിങ്ങൾ കുറച്ചുകൂടെ ഒഴിക്കുന്നേ അല്ല ഒഴിക്കുമ്പോ കൈ നിങ്ങളുടെ വിറയ്ക്കണ്ട ഇതെന്താ നിങ്ങളുടെ അപ്പൂപ്പന്റെ കുപ്പിയെന്നല്ലോ ഒഴിക്കുന്നേ ഇങ്ങനെ വേണം ഒഴിക്കാൻ നീ എന്തിനെങ്ങനെ മോന്തയും വീർപ്പിച്ചിരിക്കുന്നത് അതെ ഇങ്ങനെ ഫ്രീ ആയി കിട്ടുന്ന സാധനം ഒഴിവാക്കണമെങ്കിലോ പാപം ചെയ്യണതിന് തുല്യാണെന്ന് എല്ലാവരും പറയാ ആദ്യമായിട്ടാ ഞാൻ വിദേശത്തേക്കൊക്കെ പോണതേ അപ്പൊ ഒരു പാർട്ടിയൊക്കെ ആവേണ്ടേ അതോട്ടാ സോണിയ എന്തൊക്കെയുണ്ട് ബാസുരി ചേച്ചി ചേച്ചി ഇവിടെ എന്താ അയ്യോ ഡോക്ടർ സാറ് ചോദിക്കുന്ന കേട്ടാ ഞാനിവിടെ രോഗിയായിട്ട് വന്നതെന്ന് തോന്നുന്നല്ലോ ചേടാ ഇതെന്റെ ഗുരുവിന്റെ വീടല്ലേ എനിക്ക് തോന്നുമ്പോ കയറി വന്നോടെ അല്ല കാലത്തെ എന്താ ഇങ്ങോട്ട് അതിനെന്താ പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ രണ്ടു ദിവസമായില്ലേ നീ എന്റെ ഫോണും എടുക്കുന്നില്ല എന്നെ പഠിപ്പിക്കാനായിട്ട് വരുന്നില്ല കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ 2 കിലോ കൂടി ഇതേ കണ്ടോ ഗുഞ്ചിന്റെ അച്ഛനാണെങ്കിൽ ഈ കുട്ടി എന്തോരം ജോലിയാ ചെയ്യണെന്ന് എന്നോട് ഒത്തിരി വിഷമം പറഞ്ഞു കേട്ടോ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ജോലി ചെയ്യുന്ന നിനക്കും അസുഖം വരും അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതായിരുന്നു വരാൻ പറഞ്ഞുകൂടായിരുന്നോ അല്ല അങ്കിൾ അങ്ങനെയെങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നല്ലോ എന്തു പറയാനാ ബാസുരി ചേച്ചി ആശുപത്രിയിൽ നിന്ന് തിരിയാനുള്ള സമയമില്ലാതായിരിക്കുക അതാ ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നെ ഇന്ന് എന്തായാലും സമയം ഒപ്പിച്ച് ഞാൻ അങ്ങോട്ട് വന്നിരിക്കും സമയമില്ല എനിക്ക് ഉടനെ ആശുപത്രിയിൽ എത്തണം ഞാൻ പൊയ്ക്കോട്ടെ അത് കൊള്ളാം ആദ്യമായിട്ട് നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചായ പോലും തരാതെ തന്നെ പറഞ്ഞു വിടുവാണോ അതിനെത്ര സമയമൊന്നും വേണ്ട ഒരു 10 മിനിറ്റ് പോരെ ഞാനേ ദേ ഇവിടെ തന്നെ കാത്തിരുന്നോള നീ ഒരു ചായ ഇട്ടിട്ട് വാ 2-3 ദിവസം നീ വരുന്നതും കാത്ത് ഞാൻ ഇരുന്നില്ലേ അതിന്റെ ശിക്ഷയാന്ന് കരുതിയാ മതി ചെല് പെട്ടെന്നൊരു ചായ ഉണ്ടാക്കിട്ട് വാ ഇതിപ്പോ അടുക്കളയിലേക്ക് തള്ളിവിടേണ്ട ജോലി ഞാൻ തന്നെ ചെയ്യണോ ചെല് ചെന്നുണ്ടാക്കിട്ട് വാ ബാസുരി ചേച്ചി ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കാം ഇന്ന് എന്നെ വിട്ടേക്ക് ആശുപത്രിയിൽ എമർജൻസി കേസ് വന്നിരിക്കുക അത് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണം നാളെ ഉറപ്പായിട്ടും ഞാൻ ചായ ഇട്ട് തരാം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നാളെ ചായ കുടിക്കുന്നു ഇന്ന് ഞാൻ പോയിക്കോട്ടെ എനിക്ക് ഒത്തിരി വൈകുന്നുണ്ട് അങ്ങനെ ആവട്ടെ ഇനിയിപ്പൊ ഞാൻ എന്ത് പറയാനാ ആശുപത്രിയുടെ കാര്യമല്ല ഇനിയിപ്പോ ഡോക്ടറോട് എന്തെങ്കിലും പറയാൻ പറ്റൂ നീ പോയിട്ട് വന്നു പിന്നെ നാളെ എന്ത് തിരക്കുണ്ടേലും വീട്ടിലേക്ക് വന്നേക്കണം മറന്നേക്കരുതേ എന്ന് ശരി Thank you.
താങ്ക്യൂ സാർ. ഞങ്ങൾ സിറ്റി സെന്ററിലെത്തി. ഇവിടുന്ന് ഫാം ഹൗസിലേക്ക് വരേണ്ട വഴി ഒന്ന് പറയുമോ? ഓക്കേ, നിങ്ങളുടെ കയ്യിൽ ഫാം ഹൗസിന്റെ അഡ്രസ് ഉണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെ അറിയാം. അവിടെ നിങ്ങൾ നാറ്റിസ് ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റിൽ എത്തണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫാം ഹൗസിലേക്ക് വരാനുള്ള വാൻ കിട്ടും. വൺ സെക്കൻഡ്, എന്ത് സ്ട്രീറ്റ്? നാറ്റിസ് ലാൻഡ്സ്കേപ്പ്. നാറ്റിസ് ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റ് അല്ലേ? ശരി, ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിക്കോളാം. ഓക്കേ. ആ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ വൈകാതെ എത്തണേ. ബിക്കോസ് നീൽ നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ലേറ്റ് ആവുന്ന ഒട്ടും ഇഷ്ടമല്ലേ. ഓക്കേ, ഡോണ്ട് വരി, ഞങ്ങൾ എങ്ങനെയാലും എത്തിക്കോളാം. ലേറ്റ് ആവില്ല, 11 മണിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിക്കോളാം. ഓക്കേ ഓക്കേ, കൂൾ, സീ യു. ബൽദേവ്, ബൽദേവ്, ഇവൻ അതിനിടയ്ക്ക് എവിടെ പോയി? ഹലോ, ഞാൻ സാഹിലിനോട് സംസാരിച്ചു, ഒട്ടും താമസിപ്പിക്കരുതെന്നാ പറഞ്ഞ. 11 മണിക്ക് മുന്നേ മിസ്റ്റർ നേരിലെ കാണാനായിട്ട് അവിടെ എത്തണം. എന്റെ കൂടെ ഞാൻ സമയം ചുമ്മാകളയൊന്നുമല്ല, സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. ശരിയല്ലേ? ഞാനെല്ലാം കാണുന്നുണ്ട്. എന്താ വീര, നീ ഇങ്ങനെ കുറച്ച് സമയം വൈകിന്ന് വെച്ചിട്ട് എന്തുണ്ടാവാനാ? ഒരു ടാക്സി വിളിച്ചാൽ എത്തിക്കൂടെ? ടാക്സി പിടിക്കാൻ പറ്റില്ല. നമ്മൾ ടാക്സി പിടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് കയ്യിലുള്ള പണം മുഴുവൻ തീരും. നമുക്ക് വാനിൽ വേണം പോവാൻ. നെഡ്വിസ് ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റ് ആണെന്നാ പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് ഒരു വാൻ പിടിച്ച പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. വന്നേ, തോന്നുന്നില്ലല്ലോ. ഹായ് ടാറ്റ. ഇവരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഹൗ വി റീച്ച് നെഡ്വിസ് ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റ്? എക്സ്ക്യൂസ് മീ, നെഡ്വിസ് ലാൻഡ്സ്കേപ്പ്? അതെ, നദി, നദി, നമ്മുടെ നദി. മിണ്ടാതിരിക്കട. ഓക്കെ, താങ്ക് യു. വാ, അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. വന്നേ. ഹായ്. എക്സ്ക്യൂസ് മീ, ഹൗ വി റീച്ച് നെഡ്വിൽ ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റ്? നോ 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 നോ, ഇംഗ്ലീഷ് പ്ലീസ്. മറ്റെവിടെങ്കിലും അന്വേഷിക്കുമ്പോ. നമ്മൾ എന്ത് ചെയ്യും ബൽദേവേ? ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എത്ര പേരോട് ചോദിച്ചു, പക്ഷെ ആർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്താലോ, സിറ്റി മാപ്പ് ഒരെണ്ണം വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് എന്നെ കണ്ടുപിടിക്കാം. പെട്ടെന്ന് വന്നേ. Thank you.
have a map? How much for this? അവന് എത്ര ചോദിക്കുന്നെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്ക്. ഉണ്ടാക്കി കഴിഞ്ഞോ? വീരാ വന്നേ, നീ ഒന്നും കഴിച്ചിട്ടില്ല, സമയായി. മറന്നുപോയി, വീര ഇപ്പോ പോളണ്ടില് സായിപ്പുമാരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അമ്മേ, ഈ പുറത്തുള്ള നാട്ടിലെ സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് ശരിയാണോ അമ്മേ? അങ്ങനെയെങ്കിൽ അവിടെ ഇപ്പൊ എത്ര സമയമായിന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ചിലപ്പോ അവിടെ വീര ഉറക്കമായിരിക്കും അല്ലേ? മോളെ കുഞ്ചൻ, എന്റെ കാന്താരിപ്പെണ്ണ് അവിടെ ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒന്നും പോയതല്ലോ, പഠിക്കാനും അധ്വാനിക്കാനും വേണ്ടിയല്ലേ പോയിരിക്കുന്നത്. പക്ഷെ വല്യമ്മേ, ഇപ്പൊ അവിടെ രാത്രി 2 മണിയാണെങ്കിലും വീരയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുമോ? എന്ത് പറ്റി ഞങ്ങളുടെ ഗ്രാമത്തിലേക്കൊക്കെ വരാൻ? ഇദ്ദേഹം നമ്മുടെ അടുത്ത ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ചേച്ചി, ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളുടെ നന്മയ്ക്കായി ഒരു പുതിയ പ്രൈമറി സ്കൂൾ തുടങ്ങുകയാണ്. മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ആദ്യത്തെ സ്കൂളാണ് ചേച്ചി ഇത്. അത് കൊള്ളാലോ, വളരെ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമല്ല, അടുത്തുള്ള ഗ്രാമത്തിലെ കുട്ടികൾക്കും സഹായകരമാവും. പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു സ്കൂള് തുറന്നു കൊടുത്തുകൊണ്ട് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി ചേച്ചി. ഞങ്ങളും ഇതൊക്കെ കരുതി തന്നെയാണ് ആ സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നെ ചേച്ചി, നാളെ സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ചേച്ചി തന്നെ വരികയും ചേച്ചിയുടെ ഈ കൈകൾ കൊണ്ട് തന്നെ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അയ്യോ, ഞാനോ? ഞാനെന്തിനാണ്? രത്നചേച്ചി, ചേച്ചി ഈ ഗ്രാമത്തിലെ മാത്രമല്ല, ഇതിനടുത്തുള്ള പല ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആദർശ വനിതയാണ് ചേച്ചി. അതുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കാൻ യോഗ്യത ഉള്ളത് ചേച്ചിക്ക് മാത്രമാണ്. രത്നചേച്ചി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായേനെ. ഈ ഗ്രാമത്തിലെ മുൻ പ്രസിഡന്റ് ബൽവന്തേടനെയും ഈ ചടങ്ങിലേക്ക് അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ചേച്ചി ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കണം. ഈ ആദരവിന് വളരെയേറെ നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിയിൽ ഞാനും ഉണ്ടായിരിക്കും കൂടെ. ഒരുപാട് ഒരുപാട് നന്ദി ചേച്ചി. സശ്രീകാല്. സശ്രീകാല്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്താനുള്ള വഴി ഒന്ന് കണ്ടുപിടിക്കണം. എന്റെ റബ്ബേ, എന്തോ ഡിയേ, നമുക്കൊരു വലിയ തെറ്റു പറ്റിപ്പോയടാ ബൽദേവേ. ആ കാര്യം എന്താന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളു. ഈ മാപ്പ് പോളിഷിലാ ഉള്ളത് ഞാൻ ഇംഗ്ലീഷ് ആയിരിക്കും കരുതി. ഇത് നോക്കിട്ട് ഒരു കുന്തവും മനസ്സിലാവുന്നില്ലടാ ബൽദേവേ. നീ ഇടന്ന് കരയണ്ട, ഞാനൊന്ന് നോക്കട്ടെ. അത് പിന്നെ ബൽദേവ്, മാപ്പ് തല തിരിഞ്ഞിരിക്കുക. അത് ശരിയാണല്ല, ഈ മാപ്പ് നോക്കി മനസ്സിലാക്കാനേ ബുദ്ധിയാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഭാഷയല്ല. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ റോഡും ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കല്ലേ. ഗ്രാമത്തിലാണെങ്കിൽ എല്ലാം വളഞ്ഞ പൊളഞ്ഞ വഴികളാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് വഴി പറഞ്ഞുതരാം. നീ എനിക്ക് 2 മിനിറ്റ് സമയം തന്നാ മതി. എനിക്കിപ്പ എല്ലാം മനസ്സിലായി. നമുക്കുണ്ടല്ലോ, നമുക്ക് ആ വഴിയാ പോണ്ടത്. എന്നാ പോവാ. എന്താ പറ്റിയ വീര? എന്നാ ഞാൻ പറയുന്നു, നമുക്ക് ഈ വശത്തേക്കാ പോണ്ടത്. ഓക്കേ. അതെ വീര, ഞാൻ ഒരു കാര്യം പറയാം. എന്നോട് വെറുതെ വഴക്കിടാൻ നിക്കണ്ട. മാപ്പ് നോക്കാൻ പറ്റണില്ല എന്ന് നീ എന്നല്ല എന്നോട് ഇപ്പൊ പറഞ്ഞത്? ഞാനത് മനസ്സിലാക്കി, അതുകൊണ്ടാ ഞാൻ പറയണേ നമുക്ക് ആ വഴിയാ പോണ്ടെന്ന്. ബൽദേവിന് കുഞ്ഞു കളിക്കല്ലേ, ഞാനിത് നിന്റെ തരില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണേ? ശരിക്കുള്ള വഴി അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈഡ് ചെയ്തോളൂ, നീ മിണ്ടണ്ട. ഫോളോ മീ. ഫോളോ മീ.
നീൽ സാർ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും കാശ് മുടക്കിട്ട് ഞങ്ങളെ വിളിപ്പിച്ചതേ ടാസ്ക് തരാൻ വേണ്ടിട്ടായിരുന്നല്ലേ. അതിരിക്കട്ടെ, ഞങ്ങൾ ഇനിയിപ്പോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ. രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ശരിക്കും നോക്ക്, സ്ഥലം മനസ്സിലായ? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, വായിച്ചു നോക്ക്. എടുത്ത് ഇംഗ്ലീഷിലല്ല, പോളിഷിലാ എഴുതിയിരിക്കുന്നത്. എന്തൊരു കഷ്ടം. ഇവിടെ ആയിരിക്കാൻ സാധ്യത. നമുക്കെന്നാ ഈ വഴിക്ക് പോവാം. നടക്ക്. ഇതിലും ഭേദം നാട്ടി തെണ്ടിയ മതിയായിരുന്നു. അയ്യോ, ഇത് അവനല്ലേ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട തുണി ഉടുക്കാത്ത ചെക്കൻ? നേരത്തെ നമ്മൾ അവിടെ ആയിരുന്നില്ലേ? ഇത്രയും നേരം നടന്ന് കറങ്ങി തിരിഞ്ഞ് തുടങ്ങിയ തന്നെ തിരിച്ചെത്തിയിരിക്കുക. ഇനിയും പറ ഫോളോ ഫോളോ. എനിക്ക് എവിടെ തെറ്റുപറ്റിയെന്ന് അറിയില്ലടാ ബൽദേവേ. നീൽ സാർ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും കാശ് മുടക്കിട്ട് ഞങ്ങളെ വിളിപ്പിച്ചതേ ടാസ്ക് തരാൻ വേണ്ടിട്ടായിരുന്നല്ലേ. അതിരിക്കട്ടെ, ഞങ്ങൾ ഇനിയിപ്പോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ. രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയൂ നിനക്ക്? നീ എന്നോട് വഴക്കിട്ടതാ. ലോകം മുഴുവൻ ചുറ്റിച്ചിട്ട് ഇനിയുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അത് വേണ്ട, ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു നോക്കിക്കോളാം. നിനക്കെന്നെ പറഞ്ഞ മനസ്സിലാകത്തെ? തുടങ്ങിയെടുത്തേക്ക് എന്നെ തിരിച്ചുകൊണ്ടൊന്നില്ലേ, ഇനിയും ലോകം മുഴുവൻ ചുറ്റിക്കാനുള്ള പരിപാടിയാണ്. എടാ, അതിങ്ങതാ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. എക്സ്ക്യൂസ് മീ, നഡ്വിസ്ലാൻസ്ക സ്ട്രീറ്റ്. യു ഹാവ് ടു ഗോ സ്ട്രൈറ്റ് ദെൻ ടേൺ ദി റൈറ്റ്. ഓക്കേ ഓക്കേ, താങ്ക് യു സോ മച്ച്. എടാ വന്നേ, അധികം ദൂരൊന്നുമില്ല. ദേ അതിലെ വാടാ. ശരിയാവോ, നോക്കാം. ഓ, ഒരു വിധത്തിൽ നമ്മൾ എത്തി. ഞാൻ ചെക്ക് ചെയ്തതാ. എടാ, വാനിപ്പോ വരൂ കേട്ടോ, ഇനി വൈകിക്കണ്ട. ബൽദേവ്, എങ്ങോട്ടാടാ? എടാ നിക്കവിടെ. ഹലോ, ഹൗഡുഡുഡു. ഞാനിങ്ങനെ വെറുതെ കറങ്ങാനായിട്ട് വന്നതാ. വാട്ട്? ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കണം. നോ ഇംഗ്ലീഷ്, നോ ഇംഗ്ലീഷ്.
No English. Oh, no problem. I also know English. English, Baldev. What English? English is the English of the English. Now, let's talk a little bit. Your red costume, beautiful. Natalie is not here. Excuse me. Are you in some kind of problem? Midorota. No English. I'm not sure. അപ്പൊ പിന്നെ എന്താ പ്രശ്നം എന്നൊന്ന് പറഞ്ഞേ. അല്ല, ഇങ്ങനെ ഒന്നും വിഷമിക്കാതെ എന്നോട് പറ. പ്രോബ്ലം എന്താന്ന് പറയേ. പ്രോബ്ലം ബ്രേക്ക്. ബ്രേസ്ലെറ്റ് കാണാതെ പോയാ. ഇവളത് എന്താ പറയണെന്ന് മനസ്സിലാവില്ല. അതെ, എന്താ പ്രോബ്ലം? ബ്രേക്ക്. വണ്ടി ബ്രേക്ക് ഇട്ടില്ല അല്ലേ? അതാണ്. അത് ശരി, വീര ഇവളുടെ ചെരുപ്പിന്റെ അടിയിൽ കട്ടിളകി പോയി നടക്കാൻ പറ്റുന്നില്ലാന്ന്. നോട്ട് പിയർ, നോട്ട് ബൽദേവ് ഹിയർ, നോട്ട് പിയർ. എന്നാ മാഡം, മാഡം ഇവിടെ നിൽക്കട്ട, ഞാൻ ഗോ ആൻഡ് ടാക്സി കം. എന്താ പോലെ വണ്ടി എടുത്ത് എന്നാ വരും മാഡം. യു ടാക്സി കം ഗോ. ടെലിഫോൺ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടാ. ഇത് ഞാൻ കയറ്റി തരാം. കയറുന്നോ? അവിടെ നീര് കേട്ടിട്ട് എന്താ വായി നോക്കി നിക്കുന്നേ? നീ കാരണം വായന പോയത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെ പുറകെ പഞ്ചര അടിച്ച് പോണ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു പൊട്ടം കാണാരെ. വാനും പോയി മിസ്റ്റർ നീനെ കാണാൻ ഇനി എങ്ങനെ നമ്മുടെ സമയത്തിന് അവിടെ എത്തി? എല്ലാറ്റിനും കാരണം നീയാ. ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ സഹായിച്ചെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടാ? അല്ല, നീ തന്നെ പറ. ഇവിടെ നമുക്ക് ഒരു വാൻ മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ടാ? ഞാനൊക്കെ ശ്രദ്ധിക്കണ്ടാ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ മുതല് നിന്നിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അടുത്ത വാൻ കിട്ടാനുള്ള വഴി നോക്കാം. അതിന് അവിടെ നിൽക്കണ്ട, ഇവിടെ അല്ല. ഹായ് ഗുഞ്ചൻ. സോണിയോ, കേറി വാ. ഞാനൊരു കാര്യം ഉണ്ടാക്കി. എപ്പോഴും ഓരോന്നുണ്ടാക്കി നീ വീട്ടിലേക്ക് കൊടുത്തു വിടാറില്ലേ? ഇന്നൊരവസരം കിട്ടി, ഞാനും ഉണ്ടാക്കി. അത് കൊള്ളാലോ, വളരെ സന്തോഷം. സോണിയുടെ കൈപ്പുണ്ണ ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ രുചി എന്താണെന്ന് ഇനി അമ്മയും വല്യമ്മയും കൂടി ഒന്ന് അറിയട്ടെ. ഇത് കഴിച്ചു കഴിയുമ്പോ അമ്മയ്ക്കും വല്യമ്മയ്ക്കും സോണിയ വലിയ കാര്യമായിരിക്കും. അത് ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാലോ, എന്തൊരു രുചിയാ! ഇതിന് ഇത്രയും രുചിയൊക്കെ എങ്ങനെയാ കിട്ടുന്നേ? അത് ഞാൻ നാളെ പഠിപ്പിക്കാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ല ഗുഞ്ചൻ, എനിക്കെന്റെ വീട്ടിലേക്ക് കുറച്ച് കർട്ടനും പുതപ്പും വാങ്ങണമായിരുന്നു. പിന്നെ ഇവിടെ നല്ല സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നിനക്കൊന്ന് എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ പറ്റുമോ? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം, നമുക്കൊരു കറക്കവും ആവും. സോണിയ, അതെ, രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞാൻ ഇതുവരെ തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല. പിന്നെ വല്യമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളതാ, അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കൊടുക്കണം. അപ്പോ സോണിയ, ഞാൻ കൂടെ വന്ന ഇതൊക്കെ അതൊക്കെ വലിയ കാര്യമാണോ? സന്ധ്യാവുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങ് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നിനക്ക് എല്ലാം ഉണ്ടാക്കാം. ധൈര്യമായിട്ട് വാ, സമയം വെറുതെ കളയണോ? എന്നാ ശരി. അപ്പോ എനിക്കൊരല്പം പണിയുണ്ട്, ഞാൻ അതൊക്കെ തീർത്തിട്ട് കവലയിൽ നിൽക്കാം. ഇത്ര സ്വാദുള്ള ഭക്ഷണം തന്നതിന് നന്ദി. Thank you.
ചെയ്താലും സമയത്തിന് മുൻപ് നീ തിരിച്ചെത്തില്ല. അങ്ങനെ ആവുമ്പോൾ ഈ വീട്ടിലെ മരുമോൾക്ക് കിട്ടുന്ന സ്നേഹവും പരിലാളനയും ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് അതോടെ നഷ്ടമാകും. എടാ ബൽദേവേ, എങ്ങോട്ടാ നീ പോകുന്നത്? അവിടെ നിന്നേ നമ്മൾ അവിടെയായിരുന്നു നിൽക്കേണ്ടത്. എന്നാ ആയിക്കോട്ടെ, നിനക്ക് വിദേശത്ത് വന്നിട്ട് അവിടെ തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കാനാണെങ്കിൽ അവിടെ നിന്നോ. എനിക്കെന്താന്നേ, ഞാൻ എന്തായാലും ഇവിടെ ചുറ്റിക്കറങ്ങാൻ കാണാൻ പോകും. അതെങ്ങനെ ശരിയാവും? നമ്മൾ രണ്ടുപേരും തിരിച്ച് അവിടെ തന്നെ പോകുന്നു, എവിടെയും കറങ്ങാൻ പോകുന്നില്ല. നിനക്കറിയോ, അടുത്ത വൻ 3 മണിക്ക് ശേഷം, അത് നമുക്ക് മിസ് ചെയ്യാനാവില്ല. സാഹിൽ എന്നോട് പ്രത്യേകം പറഞ്ഞതാ നീലിനെ ലേറ്റ് ആവുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന്. ഇപ്പൊ തന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞു, പ്രശ്നം ആവാതെ ഇരുന്നാ മതിയായിരുന്നു. എന്റെ പൊന്നു റബ്ബേ, നിന്നെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാ നീ എന്നോടൊരു താങ്ക് പറഞ്ഞാ മതി, ഞാൻ ഇവിടെ നിന്റെ കൂട്ടനില്ലേ. ലേറ്റ് ആയതിനല്ല താങ്ക് പറയാൻ പറഞ്ഞത്, നമുക്ക് 3 മണിക്കൂർ സമയം കിട്ടിയില്ലേ? ആ 3 മണിക്കൂർ കൊണ്ട് ഈ പട്ടണം എല്ലാം നമുക്ക് ചുറ്റിക്കറങ്ങി കണ്ടൂടെ? എന്തോരം കാഴ്ചകളോടെ കാണാനുള്ളത്. അതിന് നീ എനിക്ക് താങ്ക് പറയണ്ടേ? ഒരിക്കലും അതൊന്നും നടക്കില്ല. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു, അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ തന്നെ നഗരത്തിലൊക്കെ കറങ്ങാൻ ഒത്തിരി കാശ് വേണം. ഞാനൊരു ഒറ്റ പൈസ പോലും അനാവശ്യമായിട്ട് ചെലവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ നീ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടി നിന്നെ ഓർമ്മിപ്പിക്കാം. നമ്മൾ ഇവിടെ ജോലിക്ക് വേണ്ടിയാ വന്നത്, ചുമ്മാ കറങ്ങി തിരിയാനല്ല. ഞാൻ വരില്ല, എന്റെ കൂടെ വന്നേ. എന്നാ ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാ. ഞാൻ കറങ്ങാൻ പോവാ, നിനക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാ. ബൽദേവൻ നിക്ക്. ഇത് ഭയങ്കര ഡാർക്ക് ആണല്ലോ, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതാ. നോക്കി, ഇത് പുതിയതാ, ഇപ്പോ വന്നതാ. ചെറിയ പ്രിന്റ് ഉള്ളതൊന്നും ഇല്ലേ ചേട്ടാ ഇവിടെ? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ വേറെ മെറ്റീരിയൽ ഉണ്ടോ? വേണ്ട, ഇതിന്റെ കളർ കുറച്ച് ഡള്ളാണ്. അതൊന്ന് കാണിച്ചേ ഗുഞ്ചൻ. എനിക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ നിനക്ക് എന്നേക്കാൾ ഐഡിയ ഉണ്ടാവുമല്ലോ, നീ തന്നെ പറയ്. ആയിക്കോട്ടെ ചേട്ടാ, ദേ അതിങ്ങെടുത്തേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദേ ഇതാ. സോണിയ ഇത് തന്നെ എടുത്താ മതി, കാണാൻ നല്ല ഭംഗിയില്ലേ. സോണിയയുടെ വീടിന് ഇതായിരിക്കും കൂടുതൽ ചേർച്ച. ഇത് വാങ്ങ, ഇത് കാണാനൊക്കെ കൊള്ളാം. ഇതില് മറ്റേതെങ്കിലും കളർ ഉണ്ടോ? ആ ഉണ്ടല്ലോ മാഡം. ഇതിലും നല്ലത് ദേ ഇതായിരിക്കും. ഇതിന് നല്ല കളറുണ്ട്. ആണല്ലേ, എന്നാ ഇത് തന്നെ ആയിക്കോട്ടെ ചേട്ടാ. എന്റെ റബ്ബേ, സോണിയ ദേ മണി 5 ആയി. നേരെ ഇത്രയും പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ എന്താ അത് ശ്രദ്ധിക്കാഞ്ഞേ? ഞാൻ രാത്രിയിലേക്കുള്ള ഭക്ഷണം പകുതിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് പോകുന്നത്. ഞാൻ എങ്ങോട്ടാ പോയെന്ന് പോലും ആർക്കും അറിയില്ല. വീട്ടില് വലിയ പ്രശ്നമാവും. നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം സോണിയ. ഗുഞ്ചൻ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കേ, നമുക്ക് സമയത്ത് അങ്ങ് എത്താം. ഒരു കടയിലും കൂടെ കയറാനുണ്ട്, അതുകൂടെ കഴിഞ്ഞ. അതൊന്നും ശരിയാവില്ല, നമ്മളിനി അങ്ങോട്ട് പോയാൽ വീണ്ടും താമസിക്കത്തേ ഉള്ളൂ. വല്യമ്മയ്ക്ക് ആഹാരം കൊടുക്കണം, മരുന്ന് കഴിക്കുന്നതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാ. നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം സോണിയ. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വന്ന് മേടിക്കാം. ശരി, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്ക് ആദ്യം ഇതൊന്ന് പാക്ക് ചെയ്യാൻ പറയാം, എന്നിട്ട് പോവാം. ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്തോ, നീ വിഷമിക്കാതിരിക്കുക. എന്നാ ഞാൻ വരാൻ അല്പം വൈകുമെന്ന് വീട്ടിലേക്ക് ഇപ്പൊ തന്നെ വിളിച്ചു പറയട്ടെ. ശരി. വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സോണിയ. നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് സമയത്ത് വീട്ടിലെത്താൻ പറ്റും. നീ സാധനങ്ങളൊക്കെ എടുക്ക്, ഞാൻ ഓട്ടോ പിടിച്ചിട്ട് വരട്ടെ. ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ട്. ഇതാണ് ലവേഴ്സ് ബ്രിഡ്ജ്.
പ്രണയിതാക്കളുടെ പാലം. വിശേഷപ്പെട്ട പാലോ? കാമുകനും കാമുകി ഇവിടെ വന്ന് അവരുടെ പേരെഴുതി താഴെ ഈ പാലത്തിൽ പൂട്ടിയിടണം. എന്നിട്ട് താക്കോൽ ഈ വെള്ളത്തിലേക്ക് എറിയണം. എന്നാൽ അവരുടെ പ്രണയം അനശ്വരാവുമെന്നാ ആ വിശ്വാസാ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നെ. അല്ലെങ്കിൽ തന്നെ പാലാരി കക്കാനാണല്ലേ. അപ്പൊ പിന്നെ ഇത് വലിയ അത്ഭുതം പിടിച്ച സ്ഥലം തന്നെയാണല്ലേ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് എന്താന്നറിയില്ല, ഇവിടെ വന്നപ്പോ മുതല് എന്റെ മനസ്സിനകത്തെ പ്രണയം കൊട്ടിക്കെട്ടി പറക്കാണ്. എടാ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മനുഷ്യര് വെറുതെ പറ്റിക്കാൻ പറയുന്നതല്ലേ. അതുമല്ല ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്നേഹം എവിടുന്ന് കൂടാനും കുറയാനോ? അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ബൈ ഗോഡ്, ലോകത്തിലുള്ള എല്ലാവരും ഇവിടെ വന്ന് താഴ്ത്തു പൂട്ടില്ലായിരുന്നോ? അപ്പൊ അവരുടെ സ്നേഹം ദിനംപ്രതി കൂടുമല്ലോ. അത് തന്നെയല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞേ, നീ ഇതുവരെ ആരും പ്രേമിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും മേലെയായി ഇതൊക്കെ. ആ പിന്നൊരു കാര്യമുണ്ട്, എനിക്കും ഈ പ്രണയത്തിലൊന്നും അത്ര വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ വിശ്വസിക്കുന്നവർ വേറെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യം തന്നെയാ. അയ്യോ ദേ, നമുക്ക് അവിടെ പോയി താഴുവാൻ ചോണ്ടെന്ന് ഇവിടെ പൂട്ടിട്ടാലാ. ആർക്ക് വേണ്ടിയാ? അതിപ്പോ നമ്മുടെ ഗ്രാമത്തിൽ രണ്ടുപേര് പ്രേമിക്കണല്ലേ, രൺവീറും ഗുഞ്ചനും. വന്നെ വന്നെ, നമുക്കവിടെ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല അതല്ല ബൽദേവേ, എനിക്കിതിലൊന്നും വിശ്വാസമല്ലെങ്കിലും ഗുഞ്ചനും രൺവീരേട്ടനും വേണ്ടിയാവുമ്പോ നിന്റെ ഇഷ്ടം പോലെ. ഒന്നുമില്ലെങ്കിലും നമുക്കിത് നല്ലൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാലോ അല്ലേ. എന്ന പാടാ നീ. ഹലോ, ഹായ്. അത് ഒരു ഫോട്ടോ എടുക്കോ. റബ്ബേ, വാൻ വരാനുള്ള സമയമായല്ലോ. സമയത്ത് ഇവനെവിടെ പോയി? നിന്റെ പ്രണയാതുരമായ ഫോട്ടോഷൂട്ട് കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങ് പോയാലോ. അതെ, ഈ വാനും കൂടെ പോയാൽ പിന്നെ ഈ ലോകത്തെ നിന്റെ ഫോട്ടോ മാത്രം കാണും ബൽദേവ. കാരണം ഒറ്റ മിനിറ്റ് കൊണ്ട് നിന്റെ കഥ ഞാനങ്ങ് കഴിക്കും. ഭാഗ്യം ഇവർക്ക് എന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. ഫോട്ടോ കൂടെ എടുത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവർ എന്നെ ഓർത്ത് കരയില്ലേ. പിടിച്ചു വലിക്കല്ലേ. ഗുഞ്ചൻ, മുറ്റത്തുമില്ല, അവള് അടുക്കളയിലും കാണുന്നില്ലല്ലോ. അയ്യോ, ഇതെന്താ? ഗോതമ്പൊടിയൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. എന്റെ റബ്ബേ, ഇതെന്ത് കറിയാ? വെന്തിട്ട് പോലും ഇല്ല. പകുതി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ എങ്ങോട്ട് പോയി? ആ പോട്ടെ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണും, ഇതങ്ങുണ്ടാക്കി വെച്ചേക്കാം. ജയച്ചി, എന്ത് പറ്റി? ജയച്ചി എന്തിനാ ഭക്ഷണം ഉണ്ടാക്കുന്നേ? അത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറമോളെ. നീ എങ്ങനെയാ നനഞ്ഞത്? എന്ത് പറയാനാ ജയച്ചി, ഒരു വസ്തുതർക്കം തീർക്കാനായിട്ട് അടുത്തുള്ള ഗ്രാമം വരെ ഞാൻ പോയിരുന്നു. പോകുന്ന സമയത്ത് കൊടയെടുത്തോണ്ട് പോവാനും വിട്ടുപോയി. എന്റെ കഷ്ടകാലം വരുന്ന വഴിക്ക് മഴയും പെയ്തു. ഈ കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. പാടത്തെല്ലാം മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ മഴയില്ല. ജയജി, ഗുഞ്ചൻ എവിടെ പോയതാ? എവിടെ പോയിന്ന് എനിക്കറിയില്ല മോളെ. എന്തെങ്കിലും അത്യാവശ്യം വന്നു കാണും. എന്നോടൊന്നും പറഞ്ഞിട്ടല്ല പോയെ. അല്ല, നിന്നോട് അവളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ജയജി. അതെന്ത് പറ്റി അവക്ക്? ഇങ്ങനെ ആരോടും പറയാതൊരു പോക്ക് പതിവുള്ളതല്ലോ. സാരമില്ല, കാര്യം കാണും. ജയച്ചി ആ ജോലിയൊക്കെ അവിടെ ഇട്ടേച്ച് പുറത്തു പോയിരിക്കാൻ നോക്ക്. ഇന്ന് ഞാനെല്ലാം ഉണ്ടാക്കിക്കോളാം, ചില പുറത്തു പോയി. ഒന്നും വേണ്ട, നീ ആകെ ക്ഷീണിച്ചു വന്നിരിക്കുക. ഞാൻ തന്നെ ഇന്ന് ഉണ്ടാക്കിക്കോളാം, മിണ്ടാതിരിക്കവിടെ. ജയച്ചി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നല്ല മുട്ടുവേദനയുണ്ട്. ഇവിടെ അടുക്കള കയറി നിന്ന് അത് കൂട്ടണ്ടാട്ടോ. നാളെ ആശുപത്രിയിൽ പോകേണ്ട ദിവസമാ, ഓർമ്മയുണ്ടല്ലോ അല്ലേ?
ഇറങ്ങിയേ നീ വന്ന് ഇവിടെ ഞാൻ വന്നിരി ശരി എന്റെ പൊന്നു മോളെ ഞാൻ ദേ പോവാ നീ തന്നെ ഉണ്ടാക്കിക്കോ അടുപ്പ് ഞാൻ അണച്ചേക്കാം തുണിയൊക്കെ മാറ്റിയിട്ട് വാ എന്നിട്ട് പയ്യെ ഉണ്ടാക്കാം എന്നാ ഞാനൊന്ന് കുളിച്ചിട്ടും കൂടി വരാം ജയിച്ചി അവിടെ നിന്ന് ഇറങ്ങ മാഡത്തിന് എവിടേക്കാണ് പോകേണ്ടത് പ്രീതംപുരയിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് ഈ കാശ് മൊത്തം വേണമെങ്കിൽ ഏറ്റവും ദൂരക്കൂടുതലുള്ള വഴി കൂടെ വേണം പോവാൻ പിന്നെ പോകുന്ന വഴിക്ക് വെച്ച് ഓട്ടോ തകരാറിലാവുന്ന നാടകവും കളിക്കണം എന്തു പറയുന്നു മനസ്സിലായി മാഡം മനപൂർവം നിങ്ങൾക്ക് വേറെ വഴി അറിയാമെങ്കിലേ വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ചു പോകും എനിക്ക് ഇങ്ങനെ പറ്റൂ ഇയാളിതെന്താ പറയുന്നേ കുഞ്ചൻ തർക്കിക്കാനൊന്നും നിക്കണ്ട ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ പോലും ഇവിടെ നിന്ന് ഏത് ഓട്ടോ കിട്ടാനാ സാരമല്ല നമുക്ക് ഇതിൽ തന്നെ പോവാം അവസാനം അങ്ങനെ നീ പറഞ്ഞ അഡ്രസ്സിൽ നമ്മൾ എത്തിയിരിക്കുക റബ്ബിനെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിലും വേഗത്തിൽ നമുക്ക് കണ്ടെത്തായിരുന്നു ഇങ്ങനെ നമ്മുടെ നടു ഓടിച്ചു കളഞ്ഞല്ല ഇനിയിപ്പോ അകത്തേക്ക് എങ്ങനെ കേറുക നീൽ സാർ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും കാശ് മുടക്കിയിട്ട് ഞങ്ങളെ വിളിപ്പിച്ചതേ ടാസ്ക് കയറാൻ വേണ്ടിട്ടായിരുന്നല്ലേ അതിരിക്കട്ടെ ഞങ്ങൾ ഇനിയിപ്പോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഗുൽജാ സിംസൺ ഗേറ്റ് തുറക്കട്ടെ എന്താ എന്റെ മന്ത്രം ആദ്യമായിട്ട് ഏറ്റ് വീര ഇതിൽ വല്ല ഭൂതത്തെ പിടിപ്പിച്ചിട്ടുണ്ടോ നീ ഒന്ന് വേഗം വാ ഇപ്പൊ തന്നെ നമ്മള് ലേറ്റായി എവിടെ നോക്കിയാലും മനുഷ്യരെക്കാൾ കൂടുതൽ മെഷീനാണല്ലോ ഉള്ളത് ഇത് വെച്ച് ഇയാൾ എന്താ ചെയ്യണെന്നാവോ എടാ ഇതല്ലേ ടെക്നോളജി ഇത് പഠിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നതന്നെ ബൈ ഗോഡ് നീലിനെ നേരിട്ട് കാണാൻ ഇപ്പൊ ഞാൻ വല്ലാതെ എക്സൈറ്റഡാ ഇവിടുന്ന് നല്ല ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കണെന്നറിയോ വീര എന്തായാലും നമ്മുടെ നാട്ടുകാരനല്ലേ നമുക്ക് നല്ല സൽക്കാരം കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കേട്ടാ നല്ല ഫസ്റ്റ് ക്ലാസ് ഇവിടുത്തെ നാടൻ ഫുഡ് കിട്ടില്ലേ പോളണ്ട് വന്നോണ്ട് എന്തെങ്കിലും കുണുണ്ടാവണ്ടേ എന്റെ വീര എന്തായി കാണണേ കൊള്ളാട്ടാ ഇത്രയും വലിയ ഫാം ഹൗസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അല്ലെ വീര അതെ ഇവനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവട്ടാ ഞാൻ ഇവനോട് മാക്സിമം കമ്പനി ആവാൻ വേണ്ടി ശ്രമിക്കാൻ പോവാ എന്റെ സ്മാർട്ട് കണ്ടിട്ട് എന്നോട് ഇവിടെ തന്നെ കൂടിക്കോളം പറഞ്ഞാലാ അല്ല നിന്നോട് ഫോണിൽ സംസാരിച്ച ആ ചെറുക്കനെ കണ്ടില്ലല്ലോ അയ്യോ ശരിയാ ഞാൻ സാഹിലിനെ ഒന്ന് വിളിക്കട്ടെ വെയിറ്റ് ആ വേഗം വിളിക്ക് എടാ ദേ സാഹിൽ വരുന്നുണ്ട് നോക്ക് ഹായ് ഐ ആം വീര പിന്നെ ഇത് ബൽദേവ് ഹായ് ഐ ആം സാഹിൽ
മിസ്റ്റർ നീലിന്റെ മാനേജറാണ്. പിന്നെ എന്താ നിങ്ങൾ ലേറ്റ് ആയത്? സോ സോറി സഹിൽ, ആക്ച്വലി ഞങ്ങളുടെ വാൻ വിട്ടുപോയി. അതിനുശേഷം അടുത്ത വാൻ. മിസ്റ്റർ നീലിന് എക്സ്ക്യൂസ് കേൾക്കാനൊന്നും ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇന്നത്തെ ഷെഡ്യൂൾ ഏതായാലും താളം തെറ്റിപ്പോയി. എനിവേ, നിങ്ങൾക്ക് അവിടെ ആ കോട്ടേജാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെറും 5 മിനിറ്റിനുള്ളിൽ ഫ്രഷപ്പ് ആയി വേഗം എൻ്റെ അടുത്ത് വരണം. എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് കുളിക്കൊന്നും വേണ്ട, അതിനൊക്കെ കുറെ സമയമുണ്ടല്ലോ. ആദ്യം എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലഞ്ച് ടൈം കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞാ കൃത്യം 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് തുടങ്ങേണ്ടതാണ്. ഇവിടെ സൺസെറ്റ് രാത്രി 9 മണിക്കാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. നീൽ സാർ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് സാറിന്റെ ഓർഡറാണ്. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മിസ്റ്റർ നീൽ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവല്ലോ. അതിനല്ലേ ഇത്രയും ദൂരേക്ക് പോളണ്ടിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് തന്നെ. പിന്നെ ഈ ടാസ്ക് എങ്ങനെ ഇടയ്ക്കേറി വന്നേ? അത് ശരിയാണല്ലോ, ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും കാശ് മുടക്കിയിട്ട് ഞങ്ങളെ വിളിപ്പിച്ചതേ ടാസ്ക് തരാൻ വേണ്ടിട്ടായിരുന്നല്ലേ. അതിരിക്കട്ടെ, ഞങ്ങൾ ഇനിയിപ്പോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളെ വിമാനത്തിൽ കയറ്റി തിരിച്ചയക്കുന്ന. എക്സാക്ട്ലി, 2 മിനിറ്റ് മതി നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പോ ഞങ്ങൾക്ക് മിസ്റ്റർ നീലിനെ ഒന്ന് കാണാൻ പോലും പറ്റില്ലെന്നാണോ സാഹൽ? ഇല്ല, നിങ്ങൾക്ക് വന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് ടാസ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ as you wish, you can leave now. അല്ല, അതൊന്നും വേണ്ട. ഞങ്ങള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാ. വീരപ്പ്, നീ എന്തിനെല്ലാം ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണേ? നിനക്ക് മനസ്സിലാവണ്ട, ഈ ടാസ്ക് എന്ന് പറയുന്നതൊക്കെ നമുക്കുള്ള ശിക്ഷയാണ് വീര. എനിക്കറിയാടാ ബൽദേവ്, നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇതല്ലാതെ മറ്റു ഓപ്ഷൻ ഒന്നുമില്ല. ഒന്ന് മനസ്സിലാക്ക, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കും. ഗുഡ്, ഇനി 3 മിനിറ്റേ ബാക്കിയുള്ളൂ. അറിയാം വീര, 1 മിനിറ്റ്. ഐ എം സോറി ഞാൻ നിങ്ങളോട് റൂഡായതിന്. ഇതെല്ലാം നീൽ സാറിന്റെ ഓർഡറാണ്. ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. നീ വേഗം ഒന്ന് വന്നേ, അവൻ പറഞ്ഞ സമയം തീരാൻ പോകുന്ന മറക്കണ്ട. നിനക്ക് നല്ല വേദന ഉണ്ടാവൂല്ലേ? ഇപ്പൊ ശരിയാക്കാം. ഇനി നീ ഒന്ന് എഴുന്നേറ്റേ. ഹാ, എഴുന്നേൽക്ക്. പതുക്കെ പതുക്കെ നോക്കി നടക്ക.